നമസ്കാരം, അർലിനാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്ന വാട്സപ്പ് ഉപയോഗ കൂട്ടുകാർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കിടിലൻ ട്രിക്കാണ്. നമ്മൾ പലപ്പോഴും സ്റ്റാറ്റസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഗേൾഫ്രണ്ട് കാണാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് കാണാതിരിക്കാൻ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണാതിരിക്കാനായിട്ട് നമ്മൾ സ്റ്റാറ്റസ് സമയത്ത് ആ ഒരു കോൺടാക്റ്റിൽ മാത്രം കാണണ്ട എന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്ന വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാട്സപ്പിൽ ഡി പി ഇടുന്ന ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് എങ്ങനെ കാണാതെ അവർക്ക് വേണ്ടി മാത്രം എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാമെന്നാണ് ഈ ഒരു വീഡിയോയോട് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഗേൾഫ്രണ്ടുമായിട്ട് പുറത്തു പോവാണ്. അപ്പൊ നിങ്ങൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പം ഡി പി ആയിട്ട് നിങ്ങൾ ഫോട്ടോസ് കാര്യങ്ങൾ ഇടുവാണ്. അപ്പൊ സ്റ്റാറ്റസ് ഓൾറെഡി നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാനായിട്ട് അറിയാം. അതുപോലെ തന്നെ ഡി പിയും എങ്ങനെ നമുക്ക് ഈ പർട്ടിക്കുലർ ആൾക്കാർ കാണാതെ ഹൈഡ് ചെയ്യുമെന്നാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നത്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു ട്രിക്ക് കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നമുക്ക് നേരെ ഫോണിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു ട്രിക്ക് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എന്റെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ കാണിച്ചു തരാം. ഇതാണ് പ്രൊഫൈൽ പിക്ചർ. അപ്പൊ നിങ്ങൾക്ക് മറ്റൊരു ഫോണിൽ ഞാൻ ഈ ഒരു പ്രൊഫൈൽ പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ എന്റെ മറ്റൊരു ഫോണിൽ ആ ഒരു പ്രൊഫൈൽ പിക്ചർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ സാധിക്കും, വളരെ വ്യക്തമായിട്ട് പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആദ്യം കാണിച്ച ഫോണിൽ ആ ഒരു ട്രിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു നമ്പറിൽ നിന്ന് എങ്ങനെ നമുക്ക് നമ്മുടെ ഡി പി എങ്ങനെ ഐഡി ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ഞാൻ ആദ്യം കാണിച്ച ഫോണിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. മൂന്ന് രീതിക്ക് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്ത് വെക്കാം. ഒന്നില്ലെങ്കിൽ ഒരു കാൽക്കുലേറ്ററിൻ്റെ സഹായത്തോടെ, അല്ലെങ്കിൽ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ ഒരു കോഡിൻ്റെ സഹായത്തോടെ നമുക്കിത് ലോക്ക് ചെയ്യാം. ഞാനിവിടെ തൽക്കാലം ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഒരു മെയിൽ ഐ ഡി ചോദിക്കും. ഞാനിവിടെ ജസ്റ്റ് ചുമ്മാ റഫ്ലി ഒരു മെയിൽ ഐ ഡി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഒരു മെയിൽ ഐ ഡി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മുന്നോട്ട് വരാം. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോൺടാക്ട് പെർമിഷൻ ഒക്കെ ചോദിക്കും. അത് നമ്മളൊന്ന് അക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് കാര്യങ്ങളെല്ലാം ഇവിടെ തെളിഞ്ഞ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നീട് നമുക്ക് കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ വേണ്ടി അത് അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ആരെങ്കിലും തുറക്കാനൊക്കെ ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കുന്നതിനുള്ള കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളുണ്ട്. തൽക്കാലം ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെ നമുക്ക് പ്രൊഫൈൽ പിക്ചർ മാത്രം ഒരാളിൽ നിന്ന്, ഇപ്പം നമ്മുടെ കോൺടാക്റ്റിലുള്ള ഒരാളിൽ നിന്ന് മാത്രം എങ്ങനെ ഹൈഡ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ ഒരു കോൺടാക്ട് നിങ്ങൾ സെർച്ച് ചെയ്തെടുക്കുക. സെർച്ച് ചെയ്തതിന് ശേഷം ഹൈഡ് എന്നുള്ള ഓപ്ഷൻ വരും. അത് ജസ്റ്റ് ഹൈഡാക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കാണാൻ സാധിക്കും എൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ കാണാം. ആ പ്രൊഫൈൽ പിക്ചർ തന്നെ ഉണ്ട് ഇവിടെ. ഇനി മറ്റേ ഫോൺ എടുത്തതിന് ശേഷം പ്രൊഫൈൽ പിക്ചർ ഹൈഡായി പോയില്ലേ എന്ന് നോക്കാം. നമ്മൾ മറ്റേ ഫോണിലെ നമ്പറാണ് പ്രൊഫൈൽ പിക്ചർ ഹൈഡ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ എൻ്റെ മറ്റേ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിവിടെ എൻ്റെ ഫോൺ എടുത്തപ്പം പ്രൊഫൈൽ പിക്ചർ ഉണ്ട്, പക്ഷേ മറ്റേ നമ്പറിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് നോക്കാം, ബ്ലോക്ക്ഡ് ഒന്നും അല്ലെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഈ നമ്പറിൽ ഞാൻ അങ്ങോട്ടൊന്ന് മെസ്സേജ് അയക്കാം. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ആവുന്നതുകൊണ്ട് നോക്കിയാൽ കാണാൻ സാധിക്കും ഇത് ബ്ലോക്ക്ഡ് ആണോ അല്ലേ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ മെസ്സേജ് ഉണ്ട്, ഒന്ന് കാണാൻ സാധിക്കും ഇവിടെ മെസ്സേജ് കാര്യങ്ങൾ അപ്പോൾ വരുന്നുണ്ട്, അതുകൊണ്ട് ബ്ലോക്ക്ഡ് ഒന്നും അല്ല. അപ്പം ഇനി ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ഹൈഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ തന്നെ ഇവിടെ ഡി പി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മളുടെ ഹൈഡ് ചെയ്ത നമ്പറുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് അൺഹൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വീണ്ടും അൺഹൈഡ് ചെയ്തു. അപ്പം അൺഹൈഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ. ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്തു. വിതിൻ സെക്കൻഡ്സ് തന്നെ നമുക്കൊന്നുകൂടി ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ ഡി പി കാര്യങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത്. ഇനി എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇരിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കാനും നമ്മുടെ വീഡിയോയിൽ കാണാൻ പ്രതീക്ഷയോടെ. ബൈ ഗൈസ്.